മഹാശക്തിയായി ഉയരേണ്ടവനാണ് നീ. പക്ഷേ ഇന്നത്തെ ജനതയ്ക്കതിന് നേരില്ല. രാവിലെ തന്നെ ഏതെങ്കിലും ഒരു തെരുവോരത്ത് പോയി നിന്ന് പള്ളിക്കൂടത്തിലേക്ക് കോളേജിലേക്ക് പോണ പെൺകുട്ടികളെ കണ്ട് എന്തോ ആസ്വദിക്കുകയാണവൻ. അവന്റെ കൈവെള്ളയിലുള്ള മൊബൈലിലൂടെ മിന്നിമറയുന്ന ചിത്രങ്ങൾക്ക് വേണ്ടി കണ്ണും കൽബും കാതും കളയുകയാണ്. മോനെ, നിനക്ക് വിചാരപൂർണമായ ചിലത് ചെയ്യാനുണ്ട്. നിനക്ക് ലോകത്തെ കരുപ്പിടിപ്പിക്കുവാൻ ചിലത് ചെയ്യാനുണ്ട്. സന്ധ്യാസമയങ്ങളിൽ തെരുവോരങ്ങളിൽ ഒടിഞ്ഞുകിടക്കുന്ന പോസ്റ്റുകൾക്ക് മേലെ കയറിയിരുന്ന് കമന്റ് പാസാക്കിയിട്ട് സന്ധ്യ കഴിച്ചുകൂട്ടുന്ന ചെറുപ്പക്കാരാ, നാട്ടുകൂട്ടങ്ങളിലും കൂട്ടുകൂട്ടങ്ങളിലും ഇരുന്നു കൊണ്ട് നിന്റെ ആരോഗ്യപരമായ സമയത്തെ മുഴുവനും തെരുവിൽ ഹോമിച്ചു കളയുന്ന യുവാവേ, എനിക്കും നിനക്കുമുള്ള ഏറ്റവും വലിയ മൂലധനം ഏതാണെന്നറിയുമോ? ക്യാപിറ്റൽ ഏതാണെന്നറിയുമോ? അടിസ്ഥാന സ്വത്ത് ഏതാണെന്നറിയുമോ? അത് എന്റെയും നിന്റെയും സമയമാണ്. സമയമാണ് ക്യാപിറ്റൽ, സമയമാണ് ക്യാപിറ്റൽ. മൂലധനമായി എന്റെ കയ്യിലുള്ളത് സമയമാണ്. എനിക്ക് വേണ്ടി അല്ലാഹു അനുവദിച്ചു തന്ന സമയമാണ് എന്റെ ക്യാപിറ്റൽ. ആ സമയം ഉപയോഗിച്ച് ഞാൻ നല്ലത് ചെയ്താൽ സ്വർഗത്തിൽ, ആ സമയം ഉപയോഗിച്ച് ഞാൻ തെറ്റ് ചെയ്താൽ നരകത്തിൽ. ഇതല്ലയോ സഹോദരങ്ങളെ നമ്മുടെ ക്യാപിറ്റൽ? നമ്മുടെ മൂലധനമെന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സാണ്, സമയമാണ്. നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പുകൾ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നില്ലേ മോനെ? നിന്റെ ഹാർട്ടിന്റെ ബീറ്റ്സുകൾ മുഴുവനും നിന്നോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നൽ ഹയാത ദഖായിഖുവസവാനി. ഈ ജീവിതമെന്ന് പറഞ്ഞാൽ സെക്കൻഡുകളും മിനിറ്റുകളുമാണെന്ന് നിന്നോട് പറഞ്ഞില്ലേ മോനെ? അതാ നമ്മൾ ഒരുപാട് വാർത്തകൾ വായിച്ചു, ബൈക്ക് യാത്രക്കാരന്റെ തലയിലേക്ക് തേങ്ങ വീണ് മരിച്ചുപോയി എന്ന് വായിക്കുമ്പോ, ചക്ക വീണ് മരിച്ചുപോയി എന്ന് വായിക്കുമ്പോ, അല്ലാഹു തആല നിശ്ചയിച്ച സമയത്തിന്റെ മൈക്രോ ലെവലല്ലേ മോനെ നീ എവിടെ അറിയുന്നത്? ആ യാത്രക്കാരൻ ഒരു സെക്കൻഡ് മുന്നോട്ടാണെങ്കിൽ, ഒരു സെക്കൻഡ് പിന്നോട്ടാണെങ്കിൽ, അവനാ തേങ്ങ വീണ് ചക്ക വീണ് മരിക്കൂല്ലല്ലോ. അപ്പൊ അല്ലാഹുവിന്റെ വിധിയുടെ നിയന്ത്രണത്തിന്റെ നിർണയത്തിന്റെ നിശ്ചിതമായ സമയമേ, അതിനെ മറക്കുവാൻ സാധ്യമല്ല മോനെ, സാധ്യമല്ല. സമീപകാലത്ത് ഈ പരിസരത്ത് നടന്ന ഒരു അപകടം, കിലോമീറ്ററുകൾ താണ്ടി, നൂറുകണക്കിന് കിലോമീറ്ററുകൾ താണ്ടിയിട്ട് വീടിന്റെ മുന്നിലേക്ക് വന്ന വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയ വീട്ടുകാരൻ. അല്ലാഹുവിന്റെ വിധിയുടെ നിയന്ത്രണത്തിന്റെ നിശ്ചയം എത്ര വലുതാണ്! കോഴിക്കോട് എയർപോർട്ടിൽ വന്നിറങ്ങിയിട്ട് അതാ വീട്ടിലേക്ക് വരുന്നതിന്റെ ഇടയിൽ കൊട്ടപ്പുറത്തെ ആക്സിഡന്റിൽ മരിച്ചുപോയവർ, വിവാഹത്തിന്റെ തലേനാള് മരിച്ചുപോയവർ, വിവാഹത്തിന്റെ അന്നേ ദിവസം മരിച്ചുപോയവർ, ഇതുപോലെ എത്രയെത്ര വാർത്തകളാണ് ഞാനും നീയും വായിക്കുന്നത്. ഇതുപോലെ എന്റെയും നിന്റെയും ആയുസ്സിന്റെ കൃത്യമായ പോയിന്റ് ആര് എവിടെ നിശ്ചയിച്ചിരിക്കുന്നു? ലോകത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹു നിശ്ചയിച്ച സമയം ഇവിടെ. ആരുടെയും ആയുസ് കൂടുകയല്ല, കുറയുകയാണ്. അല്ലാഹു എനിക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ് എത്രയാണെന്ന് എനിക്കറിയില്ല. എനിക്ക് അല്ലാഹു നിശ്ചയിച്ച ആയുസ് എത്രയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ലാഹു നിശ്ചയിച്ച ആയുസ്സിൽ നിന്നൊരു മൂന്നര പതിറ്റാണ്ടോളം എനിക്ക് കഴിഞ്ഞുപോയി എനിക്കറിയാം. ബാക്കി എത്രയാണുള്ളതെന്ന് അറിയില്ല. കൗണ്ട് ഡൗൺ ചെയ്യുകയാണ്, എണ്ണിക്കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ ദിവസങ്ങളെയും മാസങ്ങളെയും
മണിക്കൂറുകളെയും എണ്ണി കുറച്ചുകൊണ്ടിരിക്കുമ്പോ ഞാനും നീയും നമ്മുടെ ആരോഗ്യമുള്ള ദിനരാത്രങ്ങളെ അരുതായ്മയ്ക്ക് വേണ്ടി കളയാൻ പറ്റില്ല, വെറുതെ കളയാൻ നേരമില്ല മോനെ. എനിക്കും നിനക്കും എപ്പോഴും ടൈം പാസ്, ടൈം പാസല്ല നിന്റെ ജീവിതം, പീസാണ്. ടൈം പാസ് എന്ന് പറയേണ്ട ഒരു ചിന്ത ക്രിയാത്മകമായി ചിന്തിക്കുന്നവനില്ല. കാരണം ആകെ ഇവിടെ ഉള്ളത് സമയമേ ഉള്ളൂ. എനിക്ക് ദുനിയാവിൽ കിട്ടിയത്, നമുക്ക് ദുനിയാവിൽ കിട്ടിയത് സമയമാണ്. ആ സമയം കൊണ്ട് നല്ലതു ചെയ്താൽ സ്വർഗമാണ്, തീയതു ചെയ്താൽ നരകമാണ്. അതുകൊണ്ട് നന്മ വിളയിച്ച് സ്വർഗത്തിലേക്ക് പോകേണ്ട നമ്മള് അരുതായ്മയുടെ വഴിയിൽ സഞ്ചരിക്കാൻ പാടില്ല. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഇടപെടുകയാണ് നാലുപാടിലുമുള്ള ജനങ്ങൾ മുഴുവനും. അതാ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദൃഷ്ടിയിൽ അരുതായ്മയുടെ ആലയത്തിൽ ജീവിക്കുമ്പോ മഹാനവറുകൾ ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുമ്പോ ഫറജഊ ഇലാ അൻഫുസിഹിം ഫഖാലു ഇന്നകും അൻതുമുല് ളാലിമൂൻ എന്നിങ്ങനെ അവരുടെ ആത്മകഥങ്ങൾ മുഴുവനും പറഞ്ഞുകൊണ്ട് പോയി. അവസാനം അവരുടെ തീരുമാനം വരികയാണ്, അവരുടെ തീരുമാനം വരികയാണ്. കാലൂ ഹരിഖൂഹു വൻസുറൂ ആലിഹതകും ഇൻ കുന്തും ഫാഇലീൻ. സത്യത്തിന് വേണ്ടി നിലകൊണ്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നേരിടേണ്ടി വരുന്നത് എന്താണെന്ന് അറിയുമോ സഹോദര? മറ്റൊന്നുമല്ല നേരിടേണ്ടി വരുന്നത്. കാലൂ ഹരിഖൂ വൻസുറൂ ആലിഹതകും ഇൻ കുന്തും ഫാഇലീൻ. മാനം മുട്ടുന്ന അഗ്നികുണ്ടാരമൊരുക്കി, മാനം മുട്ടുന്ന അഗ്നികുണ്ടാരം പറവകൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത അത്രയും ഉയർന്ന പൊങ്ങുന്ന തീജ്വാലകൾ ഉയർത്തി. എന്നിട്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലേക്ക് നിക്ഷേപിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇളക്കമില്ല, കുലുക്കമില്ല. കാരണം ഞാൻ നിലകൊണ്ടത് അള്ളാഹുവിന്റെ പവിത്രമായ ദീനിന് വേണ്ടിയാണ്, സത്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടിയാണ്. അത് തിരിച്ചറിഞ്ഞ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു, അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇളകാത്ത ഇടറാത്ത ഇടനെഞ്ചോടെ സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയാ. അപ്പോഴാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ കൽപ്പന, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചിടുമ്പോ ക്രൂരനായ ഭരണാധികാരി നംറൂദിന്റെ മകൾ മാളികയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് നോക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കത്തിച്ചാമ്പലാകണത് കാണാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പതനം കാണാൻ കയറിയിരിക്കുക. അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പൂന്തോട്ടത്തിലിരിക്കും പോലെ ഇങ്ങനെ ചാരിയിരിക്കുക. തീജ്വാലയുടെ നടുവിൽ ഒരു പോറൽ ഒരു പൊള്ളൽ കേൾക്കാതിരിക്കുകയാണ്. അപ്പൊ ആ പെണ്ണിന് മനസ്സിലായി, ഈ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനൊന്നും സംഭവിച്ചിട്ടില്ല. ആ പെണ്ണ് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, ഇബ്രാഹിം ഞാനും വരട്ടെയോ നിങ്ങളുടെ കൂടെ, ഞാനും വരട്ടെയോ നിങ്ങളുടെ ഉദ്യാനത്തിലേക്ക്. കാരണം ഒരുക്കിയ തീജ്വാലയുടെ ഉള്ളില് ബറദും സലാമുമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. ചൂടില്ല, പ്രകൃതിപരമായ സ്വഭാവത്തിന് നേരെ എതിര്. പ്രകൃതിപരമായ സ്വഭാവം തീയുടേത് ഹിംസാത്മകമാണ്, ഇബ്രാഹിം നബിക്ക് സമാധാനമാണ്. തീയുടെ സ്വഭാവം അത് പൊള്ളിച്ചു കളയുന്നതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തണുപ്പാണ്. അപ്പോഴാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്നു, നംറൂദിന്റെ മകൾ ഞാനും വരട്ടെയോ ആ ഉദ്യാനത്തിലേക്ക്.
വേണ്ട വേണ്ട നിനക്ക് വരാൻ പറ്റൂല, അല്ലാഹുവിൽ വിശ്വസിച്ചവർക്ക് മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ, അല്ലാഹുവിനെ അറിഞ്ഞവർക്ക് മാത്രമേ പ്രവേശനമുള്ളൂ. നമ്രൂദിന്റെ മകൾ ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആരാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അഗ്നികുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞത്, ആ ദുശക്തിയുടെ കുടുംബമടക്കം ഇസ്ലാമിലേക്ക് വരിക. അപ്പോഴെന്റെ യുവാക്കളോട് പറയട്ടെ, മോനെ എനിക്കും നിനക്കും ഇവിടെ ചില തിരുത്തലുകൾ സാധിക്കാനുണ്ട്. നമ്മുടെ നാലുപാടുകളിൽ എന്തെല്ലാം അരുതായ്മകളാണ് നടക്കുന്നത്! തോന്നിവാസങ്ങളുടെ കേളീരംഗങ്ങളായി നമ്മുടെ ജനത മാറുമ്പോ ഈ സമുദായത്തിന്റെ പെൺകൊടികൾ അന്യമതക്കാരന്റെയും അന്യപുരുഷന്റെയും കൂടെ ഇറങ്ങിയിട്ട് അവളുടെ ചാരിത്രവും അവളുടെ മൂല്യവും എല്ലാം നഷ്ടപ്പെടുത്തി കളയുമ്പോ നമ്മുടെ യുവസമൂഹത്തിന് ബോധവൽക്കരിക്കേണ്ട ദൗത്യം ആർക്കാണ് മോനെ? കള്ളിന്റെയും കഞ്ചാവിന്റെയും തോന്നിവാസത്തിന്റെയും സന്ധ്യകളിലേക്ക് ഈ സമുദായത്തിന്റെ മക്കളടക്കം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ബോധമുള്ള എന്റെ യുവാക്കളെ, എനിക്കും നിനക്കും നിലച്ചിലത് ചെയ്യാനുണ്ട്. അതെന്താണ്? അവരെ നന്മയിലേക്ക് ക്ഷണിക്കലാണ്, അവരെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരലാണ്. എന്റെയും നിന്റെയും മാന്യമായ ജീവിതം കൊണ്ട് ഇവിടെ ചിലത് നേടാൻ പറ്റില്ലേ മോനെ? അതുകൊണ്ട് എന്റെ സമയം കൊല്ലികളായ യുവാക്കളോട് പറയാണ്, നമ്മുടെ അടിസ്ഥാനപരമായ മൂലധനം സമയമാണ് മോനെ. അത് സിനിമ കണ്ട് കളയാനുള്ളതല്ല, പെണ്ണിന്റെ മേനി മിടിപ്പ് കണ്ട് തൊലയ്ക്കാനുള്ളതല്ല, നിനക്ക് ക്രിയാത്മകമായി ചിലത് ചെയ്യാനുള്ളതാണ്. കാരണം ഇവിടെ ദൗത്യങ്ങൾ ഏറ്റുവാങ്ങാൻ ഒരുപാട് ആളുകൾ കാത്തിരിക്കുകയാണ്. കണ്ടില്ലയോ, അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചം കിട്ടാതെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജനതകൾ ലോകത്തിന്റെ നാനാദിക്കിലും കിടക്കുന്നുണ്ട്. കേരളത്തിന്റെ പുറത്തേക്ക് പോയാൽ നമ്മുടെ കർണാടകയിലായാലും തമിഴ്നാട്ടിലായാലും ബീഹാറിലായാലും ഗുജറാത്തിലായാലും അസാമിലായാലും MPയിലായാലും AP യിലായാലും അതുപോലെ തന്നെയുള്ള ഓരോ സ്റ്റേറ്റുകളിലും അല്ലാഹുവിന്റെ ദീനിന്റെ വെളിച്ചമെത്തിക്കാൻ ആളുകൾ ആവശ്യമുള്ള കാലമാണ്. അല്ലാഹുവിനെ അറിയാതെ കെളിമത്തറിയാതെ ഒരുപാട് ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോ മോനെ നിന്റെ യൗവനം അല്ലാന്റെ സ്വർഗം വാങ്ങാൻ പറ്റുന്ന യൗവനമാകണമെങ്കിൽ ഫീ സബീലില്ലാ സാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, അല്ലാഹുവിൽ നിന്നുള്ള മഗ്ഫിറത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കൂ മോനെ. നമ്മൾ നോക്കണം, ഡൽഹിയിലേക്ക് പോയി നോക്കിയാൽ ഈ സമുദായത്തിന്റെ മക്കള് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാനത്ത് ഡൽഹി ജമാ മസ്ജിദിന്റെയും അതുപോലെയുള്ള റിമോട്ട് ഏരിയകളിൽ നമ്മളൊന്ന് പോയി നോക്കി സഹോദര, അപ്പോഴാണ് ഈ സമുദായത്തിന്റെ മക്കള് രാവിലെ മുതൽ രാത്രി വരെ റിച്ചാർജ് വിട്ടിയിട്ട് അതാ സന്ധ്യാസമയത്ത് രാത്രികാലത്ത് എവിടെങ്കിലും കിട്ടുന്ന സ്ഥലത്ത് സൈക്കിൾ റിക്ഷ ഒതുക്കിയിട്ട് അതിന്റെ സീറ്റിൽ കിടന്നുറങ്ങി രാവിലെ വീണ്ടും അവരുടെ ജീവിത ചക്രം തുടങ്ങുകയാ. അവർക്ക് മതമറിയാൻ നേരമില്ല, അവർക്ക് മതമൂല്യങ്ങൾ അറിയാൻ സമയമില്ല, അവരെ നേരിലേക്ക് വിളിക്കാനുള്ള ജനതയില്ല, അവരെ നന്മയിലേക്ക് വിളിക്കാൻ ഒരുപാട് ആളുകൾ വേണം. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് രാത്രി ഒരു 3:30 ഡൽഹിയിലൂടെ ഇങ്ങനെ വരുമ്പോ ഒരുപാട് ആളുകൾ ഇങ്ങനെ തെരുവിൽ കിടന്നുറങ്ങണത് കാണുന്നു. നമ്മുടെ സമുദായത്തിന്റെ മക്കളാണ് കൂടുതൽ. അപ്പൊ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു രംഗം, അല്ലെങ്കിൽ ചിന്തിപ്പിച്ച ഒരു രംഗം, അതാ ഒരാള് പുതച്ചുറങ്ങുന്നു. അയാളുടെ വിരിപ്പിന്റെ മൂലയ്ക്ക് കാൽഭാഗത്തൊരു പട്ടി കിടന്നുറങ്ങുന്നുണ്ട്, തലഭാഗത്തൊരു പൂച്ചയും കിടന്നുറങ്ങുന്നുണ്ട്. എന്റെ കൂടെ നല്ല ഒരു ക്യാമറമാൻ ഉണ്ടായില്ല. അവിടുത്തെ തെരുവിന്റെ ഒരുപാട് വേദനിക്കുന്ന ചിത്രങ്ങൾ പകർത്തിയെടുക്കാനുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത് പകർത്തിയെടുത്ത പത്രത്തിൽ ചിത്രം കൊടുത്ത് അവാർഡ് വാങ്ങാനല്ല, അവരെ ഒന്ന് ചെന്നിട്ട് നേരിട്ട് വിളിക്കാൻ, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ, വിവരത്തിന്റെ വേദിയിലേക്ക് വിളിക്കാൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ വഴിയിലേക്ക് വിളിക്കാൻ എനിക്കും നിനക്കും ഉത്തരവാദിത്വമില്ലേ മോനെ?
കേരളത്തിന്റെ മണ്ണിൽ അലിമീങ്ങളുടെയും മതസ്ഥാപനങ്ങളുടെയും മദ്രസകളുടെയും അതുപോലെ ഒരുപാട് സേവന മേഖലകൾ തുറക്കപ്പെട്ട അനുഗ്രഹത്തിന്റെ നാടാണ് കേരളം. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ പുറത്തേക്ക് പോയാൽ ദൈവയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന ജനങ്ങളുണ്ട്. അവർക്ക് ജീവിതത്തിന്റെ പാഠങ്ങൾ അറിയാൻ അവർ കൊതിക്കുകയാണ്. പറഞ്ഞു കൊടുക്കാനോ വിളിച്ചു കൊണ്ടുവരാനോ ആളുകളില്ല. നേതൃത്വം കൊടുക്കാനുള്ള ദാഹികളില്ലാതെ താഴ്വരകൾ വേദനിക്കുമ്പോൾ നീ നിന്റെ വാപ്പാന്റെ ഗൾഫ് പണം കൊണ്ട് അടിച്ചു പൊളിച്ച് തിമർത്ത് തോന്നിവാസത്തിന്റെ ആലയത്തിൽ കഴിയുന്ന മുസ്ലിം യുവാവ് നിനക്കും ചിലത് ചെയ്യാനില്ലേ? മോനെ, ചിലക്കും നിനക്കും ചില ദൗത്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനില്ലേ? അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന യുവാക്കളെ, നമ്മുടെ ചെറിയ ഒരു ജീവിതത്തിലെ ചെറിയ ചില ദിനരാത്രങ്ങളാണ് യൗവനത്തിലൂടെ അള്ളാഹു തആല നൽകിയത്. ആ ദിനരാത്രങ്ങളെ നീ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കണേ മോനെ. അതാണ് പവിത്രമായ ഖുർആനിന്റെ വിശുദ്ധമായ ദീപ്തികൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പകർന്നു തരുന്ന മഹനീയമായ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ അറിയുമ്പോൾ വിശ്വമാഗമാനമുള്ള വിശുദ്ധരുടെ ഹൃദയങ്ങളിൽ പ്രണയത്തിന്റെ വിശുദ്ധ ദീപ്തിയെ ഉയർത്തിയിട്ട് ലോകമാകമാനമുള്ള മാനസങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച് സദ്യയൊരുക്കിയ അതുല്യ പ്രഭാവത്തിന്റെയും വിശ്വപ്രകാശത്തിന്റെയും അത്യുജ്വല ജ്യോതിസേ മുഹമ്മദുർ റസൂലുള്ളാ മുഹമ്മദുർ റസൂലുള്ളാ. ഈ മുഹറം 9 രാവിലെ ഈ നാട്ടിൽ നിന്ന് ഈ സദസ്സിൽ നിന്ന് ഉയരുന്ന സ്വലാത്തിന്റെ ഈരടികൾ മദീനായുടെ ഉമ്മരത്ത് മുത്തുമേനിയുടെ കവാടത്തിലേക്ക് എത്തിച്ചേരട്ടെ. മക്കളെ, പറയൂ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്റെ യൗവനം ഇവിടെ തെരുവുകളിൽ ഹോമിക്കാനുള്ളതല്ല, ബാറിനും ബിയറിനും വേണ്ടി ഹോമിക്കാനുള്ളതല്ല, പെണ്ണിനും കണ്ണിനും മണ്ണിനും വേണ്ടി തുലയ്ക്കാനുള്ളതല്ല. എന്റെ ഈമാനുള്ള യുവാവേ, നിന്റെ ഈ ആരോഗ്യം കൊണ്ട് സ്വർഗം നേടാൻ പറ്റൂലേ മോനെ? നിനക്ക് നിന്റെ ഈ യൗവനം ഒരു പെണ്ണിന്റെ കാന്തിയുടെ പിന്നിൽ ചെലവഴിച്ചിട്ട് അവസാനം അവളും നിന്റെ കൈയൊഴിഞ്ഞിട്ട് പോകുമ്പോ ഹയ്യയ്യുമൻ കൊണ്ട് വിശക്തനായല്ലോ എന്ന് വിളിച്ചു പറയാതെ ഇതുകൊണ്ട് സ്വർഗം പണിയാൻ വരുമോ കൂട്ടുകാരാ? എന്റെയും നിന്റെയും യൗവനം കൊണ്ട് സ്വർഗം വാങ്ങാൻ വരുമോ? അള്ളാഹുവിന്റെ ഹബീബ് വിളിക്കാണ്, നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ തരാം, അള്ളാഹുവിന്റെ അർശിന്റെ തണൽ തരാം. ആർക്കാണ് അർശിന്റെ തണല്? തെരുവുകളിൽ മുഴുവനും കമന്റ് അടിച്ച് നടക്കുന്ന തോന്നിവാസികളതല്ല. അതുപോലെ തന്നെ പുതിയ വസ്ത്ര സംസ്കാരത്തിന്റെ പേരിൽ, അപകടകരമായ വസ്ത്ര സംസ്കാരത്തിൽ ജീവിക്കുന്ന യുവാവേ നിനക്കുള്ളതല്ല മോനെ. നിനക്കൊന്ന് മാന്യമായി തുണി ഉടുത്തുകൂടേടാ, ഒന്ന് മാന്യമായി തുണി ഉടുക്കാൻ ഇന്നത്തെ യുവതയ്ക്ക് കഴിയൂലേ? സുജൂദിലേക്ക് പോകുമ്പോ അന്താരാഷ്ട്രവും ബഹിരാകാശവും കാണുന്ന പാൻസ് ധരിക്കുന്നവർ, അടിവസ്ത്രം കണ്ടില്ലെങ്കിൽ പരിഷ്കാരത്തിനെതിരായി പോവെന്ന് ചിന്തിക്കുന്നവര്, ഇത ഉരിഞ്ഞു വീഴാൻ പോണേ എന്ന പോലത്തിലുള്ള പാൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാര്, ഇന്ന് കുറെ ബർമുഡ എന്ന് പറഞ്ഞൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് ചില ചെറുപ്പക്കാരൊക്കെ താമസിക്കുന്ന റൂമുക്ക് ചെല്ലാൻ വയ്യ, ഒരു നാണവും ഇല്ല, ഒരു ബനിയൻ സാധനം എടുത്തിട്ട് വന്ന് നിൽക്കുക. അവന് മാന്യമായൊരു തുണി ഉടുക്കാൻ നടാതെ എന്തുകൊണ്ട് നിന്റെ സംസ്കാരം നിന്നോട് പറയണില്ല?
നിന്റെ ശരീരത്തിന്റെ ഭംഗവും ഭാവവും ഒക്കെ കാണിച്ചുകൊണ്ട് പുതിയ പുതിയ വസ്ത്രവും ധരിച്ചിറങ്ങിയുക. പ്രവാസ ലോകത്തൊക്കെ ചെന്ന പടച്ചോന് എന്തൊരു ലോക. യുവാക്കള് താമസിക്കുന്ന ക്യാമ്പിലേക്ക് കിട്ടുന്ന ഒരു ഒരു ബനിയൻ പാന്റും ഒരു ബനിയൻ കുപ്പായവും, അതിട്ടവന്റെ ശരീരത്തിന്റെ മാന്യത മുഴുവനും മറയ്ക്കാൻ പറ്റാത്ത വിധത്തിൽ മോനെ കുട്ടി നിക്കറും കുട്ടി പാന്റും ഇട്ട് ജീവിക്കുന്ന യുവതയോട് ചോദിക്കട്ടേടാ, നിനക്കൊന്ന് മാന്യമായി തുണിയുടുത്തുകൂടെ? സഹോദരിമാരുടെ വസ്ത്രത്തിന്റെ കാര്യം ഞാൻ ഇപ്പൊ ഇവിടെ പറയണില്ല. സഹോദരിമാരുടെ വസ്ത്രത്തിന്റെ അപകടം ഞാനിവിടെ പറയണില്ല. ഇപ്പോ മനുഷ്യ, നിനക്ക് മനുഷ്യനായി ചിന്തിക്കാനെങ്കിലും ഒന്ന് കഴിയണില്ലേ? ഇത്രയൊക്കെ തുണിയും കുപ്പായവും മാസത്തിൽ മാറ്റുന്നവന് എന്താ മോനെ നിനക്ക് ഈ മുക്കാ നിക്കറോ അര നിക്കറോ ആയിപ്പോയത്? ഗതിയില്ലാത്തവന് എടുത്തോണ്ട് നടക്കല്ല. എന്തേ നിനക്ക് മുട്ടിന് താഴെ വരെയുള്ളൊരു പാൻസ് ഇട്ടാൽ എന്ത് സംഭവിക്കും? ട്രെയിനുകളിലൊക്കെ കയറിയാൽ ഇന്ന് വിദൂര സർവീസ് ട്രെയിനിൽ കയറിയാൽ ഇന്നാലില്ല, നമുക്ക് യാത്ര ചെയ്യാൻ കഴിയണില്ല. ഈ രീതിയിലേക്ക് വരുമ്പോൾ മനുഷ്യ, നീ മനുഷ്യനാകണം. നിനക്ക് ചില മാന്യതകളുടെ മാനദണ്ഡങ്ങളുണ്ടെന്ന് തിരിച്ചറിയണം. ഇല്ലം തസ്തഹൈ ഫസ്നഅമാശിഅത, നാണമില്ലെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് മുഴുവനും ചെയ്യാം. ഒരുത്തൻ രാവിലെ തുണിയൊടുക്കാതെ തെരുവിൽ ഇറങ്ങിയിട്ട് വാദിക്കുകയാണ്, എല്ലാവർക്കും ഉള്ളതല്ലേ എനിക്കുള്ളൂ എന്ന് വാദിച്ചാൽ അവന്റെ യുക്തിയെ തള്ളാൻ നമുക്ക് പറ്റൂല. ഒരുത്തൻ രാവിലെ തുണിയെടുക്കാതെ തെരുവിൽ ഇറങ്ങിയപ്പോ എന്താടാ നീ തുണിയെടുക്കാതെ നടക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതൊക്കെ തന്നെ എനിക്കുള്ളൂ എന്ന് വാദിച്ചാൽ അവന്റെ യുക്തിവാദം ശരി തന്നെയാണ്. അവന്റെ വാദം യുക്തിപരമാണ്. എന്നാൽ മോനെ, നീ മനുഷ്യനാകാൻ പഠിക്കണം. നിന്റെ ശരീരത്തിന്റെ ഭാഗഭാവങ്ങളെ മറയ്ക്കുന്ന വിധത്തിൽ മാന്യമായ വസ്ത്രം ധരിക്കണ്ടേ മോനെ? എന്നിട്ട് എന്റെയും നിന്റെയും യൗവനം കൊണ്ട് ചിലരിവിടെ പടുത്തുയർത്താനുണ്ട്. നീ വൈകാരികതയുടെ അടിമയാകാൻ പാടില്ല, നീ വിചാരത്തിന്റെ ഉടമയാകണം. നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് നിർമ്മാണാത്മകമായ സ്വപ്നങ്ങളാണ്. എന്റെയും നിന്റെയും മനസ്സിൽ രൂപപ്പെടേണ്ടത് ലോകത്തെ പടുത്തുയർത്തുവാനുള്ള സ്വപ്നങ്ങളാണ്. എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിന്റെ മൈ ജേണി എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ എഴുതിയതുപോലെ, സ്വപ്നം നിനക്ക് ഉറക്കിൽ കാണാനുള്ളതല്ല, സ്വപ്നം നിന്റെ ഉറക്കം കെടുത്താനുള്ളതാണ്. സ്വപ്നം നിനക്ക് ഉറക്കിൽ ഇങ്ങനെ കാണാനുള്ളതല്ല, നിന്നെ ഉറങ്ങാൻ അനുവദിക്കാത്ത സ്വപ്നം നിനക്കുണ്ടാവണം. കാരണം എനിക്ക് ഇന്നത് ചെയ്യണം, എനിക്കിത് കീഴടക്കണം, എനിക്ക് ഒരുപാട് ആളുകൾക്ക് അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കണം, എനിക്ക് ഇന്നത് പഠിക്കണം എന്നൊക്കെ നിന്റെ മനസ്സിൽ അജണ്ടകൾ ഉണ്ടായാൽ നിനക്കങ്ങനെ ഉറങ്ങാൻ പറ്റൂല. അദ്ദേഹം ഭൗതിക ശാസ്ത്രപരമായി ആലോചിച്ചാൽ അങ്ങനെ കുറെ ഉറക്കൊഴിഞ്ഞിട്ട് ഇന്ത്യ മഹാരാജ്യത്തിന് വലിയ സേവനം ചെയ്ത വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ വയോവാർദ്ധക്യത്തിലും അദ്ദേഹം ക്രിയാത്മകമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എഴുതാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട്. അദ്ദേഹത്തിന്റെ ആത്മീയവും ധാർമ്മികവുമായ തലങ്ങളെയൊന്നുമല്ല ഞാനിവിടെ പറയുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, അതുപോലെ എന്റെയും നിന്റെയും യൗവനം ക്രിയാത്മകമാകണം. എന്തിനാണ് ഏറെ പറയുന്നത്? പ്രിയമുള്ള ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങളെ യുവാവായി മക്കയിൽ ജീവിക്കുമ്പോ മോനെ അവിടെ ഒരുപാട് അരിതായ്മകളുള്ള കാലമാണ്. അവിടെ പെണ്ണുപിടി ഒരു അപരാധമല്ല, കള്ളുകുടി ഒരു കുറ്റമല്ല, ചീട്ടുകളെയോ അല്ലെങ്കിൽ ചൂതുകളെയോ അവിടെ ആരും കുറ്റം പറയുന്നൊരു കാര്യമല്ല. പക്ഷേ ലോകത്തുള്ള മുഴുവൻ യുവാക്കൾക്കും മാതൃകയാകേണ്ട നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജാഹിലിയ കാലഘട്ടത്തിലും അവിടുത്തെ ചുണ്ടിന്റെ ചാരത്തേക്ക് കള്ള് അടുത്തിട്ടില്ല മോനെ. കൈബാലയത്തിന്റെ പണി നടക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കൊച്ചു പ്രായക്കാരനാണ്,
അവിടുത്തെ തോളിൽ കല്ല് ചുമന്നിട്ട് ചെമന്ന അടയാളം വീണപ്പോ റോസാ പുഷ്പം പോലെയുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൂമിയിൽ കല്ല് വെച്ചതിന്റെ അടയാളം വന്നപ്പോ പിതൃവ്യനായ അബൂ താലിബ് റളിയല്ലാഹു അബൂ താലിബ് എന്നവർ അതാ ഉടുതുണി അവിടെ നിന്ന് ഊരിയെടുത്തിട്ട് മോനെ ഇതൊരു തടസ്സമായി അവിടെ നിന്ന് ഭാരം ചുമക്കാനുള്ളൊരു സാധനമായി മടക്കിയിട്ട് തോളിൽ വെച്ച് കൊടുത്തപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആരത്തുണിയുടെ കോന്തളയിലേക്ക് പിതൃവ്യൻ പിടിച്ചപ്പോഴേക്ക് ബോധം കിട്ട് വീണുപോയി. ആ പ്രായത്തിലുള്ള ഒരു കുട്ടി അരത്തുണി മടക്കിയിട്ട് തോളിൽ വെക്കുന്നത് അപരാധമില്ലാത്ത കാലമാണ്. അപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സംസ്കാരം പഠിപ്പിക്കുകയാണ്. നീ നിന്റെ മാന്യമായ വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിച്ച നേതാവല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനോക്കോജായേ ജീചാഹതാഹേ മുഖച്ചറ ബനായേ ജീചാഹതാഹേ മദീനെ ആകാദം മോല തരെ പാസ് ആയേ ജീ ചാഹതാഹേ. ലോകത്തിന്റെ മുഴുവനും നേതാവായ ഉണർവായ ഊർജമായ ഊഷരതയിൽ നിന്ന് ഊർവരയിലേക്ക് ഉലകത്തെ മുഴുവനും മാറ്റിപ്പണിഞ്ഞ ലോകത്തിന്റെ നേതാവ് സർവറേ ആലം സർക്കാരേ ദോഴം നൂറേ മുജസ്സം മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ഒരു അന്യ പെണ്ണിന്റെ കയ്യിൽ അല്ലാന്റെ റസൂലിന്റെ കൈ തട്ടിയിട്ടില്ല മോനെ. അറിയുമോ ഇന്ന് അന്യ പെണ്ണിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക, അന്യ പുരുഷന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക അതൊന്നും ഒരു വിഷയമല്ല. മെനിങ്ങാന്നങ്ങാണ്ട് തിരുവനന്തപുരത്തൊരു മോഡൽ പാർലമെന്റ് നടന്നു. അത്രയും 21-ൽ 17 പെൺകുട്ടികൾ. പിറ്റേന്ന് രാവിലെ ഒരു പത്രത്തിൽ വന്നത് ഈ സമുദായത്തിന്റെ ഒരു സഹോദരി ചീഫ് മിനിസ്റ്റർക്ക് കൈയും കൊടുത്ത് നിൽക്കണം ഫോട്ടോ. നമുക്ക് അഭിമാനിക്കാനുള്ള ചിത്രമാണോ അത്? ഞാനിവിടെയുള്ള ഭരണാധികാരികളോട് ഭരണപരമായ യാതൊരു വിയോജിപ്പുള്ള ആളല്ല, പ്രത്യേകിച്ച് പ്രതിപത്തിയുള്ള ആളുമല്ല. ഒരു പൗരൻ ബഹുമാനിക്കേണ്ട വിധത്തിൽ ബഹുമാനിക്കണമെന്ന് പറയുന്നയാളാണ്. പക്ഷേ മതകീയമായ മൂല്യങ്ങൾ നമ്മൾ അറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകൈ കൊണ്ട് ഒരു അന്യ പെണ്ണിനും ഹസ്തദാനം നടത്തിയിട്ടില്ല. ലോകത്ത് ഭരണാധികാരിയല്ലേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം? അപ്പൊ നമ്മൾ അതിൽ അഭിമാനിക്കുകയാണോ വേണ്ടത്? ഈ സമുദായത്തിന്റെ പെൺകുടികൾ അന്യ പുരുഷന്മാർക്ക് ഹസ്തദാനം നടത്തുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. തിരിച്ചിങ്ങോട്ടും അങ്ങോട്ടുമെല്ലാം കൊടുക്കുമ്പോ ഒരു കുറ്റമല്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ്. മുസ്ലിയാരെ, നിങ്ങൾ ഏത് ലോകത്താ ജീവിക്കുന്നത്? ഒരാണും പെണ്ണും തമ്മിൽ കൈ കൊടുക്കുന്നതിനെയാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത്? ഇവിടെയെല്ലാം നടക്കുന്ന ലോകത്തല്ലേ നിങ്ങൾ ജീവിക്കുന്നത് എന്ന് ചിലപ്പോ ചെറുപ്പക്കാർക്ക് ചോദിക്കേണ്ടാവും. ചിലപ്പോ ചെറുപ്പക്കാർക്ക് അങ്ങനെ ചോദിക്കേണ്ടാവും. അതൊന്നും ഒരു വലിയ അപരാധമല്ല മൊലിയരെ. അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. കലാലയത്തിന്റെ മിറ്റത്തേക്ക് മക്കളെ വിട്ടിട്ട് എന്റെ മോള് മുസ്ഹഫിന്റെ നടുങ്കണ്ട ഒരു കുറ്റവും ചെയ്യൂല എന്ന് വിചാരിച്ച് വാപ്പായും ഉമ്മായും ഇവിടെ മാളികയിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോ നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ 18-കാരിയും 17-കാരിയും കലാലയത്തിന്റെ മുറ്റത്ത് തോന്നിവാസങ്ങളുടെ ആലയിൽ ആലയത്തിൽ ആറാടി കൂത്താടിയിട്ട് തിരിച്ചു വരുമ്പോ വാപ്പ നിങ്ങൾ ഏത് ഈമാനിക മാനദണ്ഡത്തിലാ ജീവിക്കുന്നത്? ഏത് ഈമാനിക മാനദണ്ഡത്തിൽ? കയറൂരി പെമ്മക്കളെ പഠിക്കാൻ വിട്ട് എന്നിട്ട് അവരുടെ ധാർമ്മികമായ ജീവിതത്തിന്റെ വ്യവസ്ഥിതികളെ കുറിച്ച് ചിന്തിക്കാൻ ഇവിടെ ആരുമില്ല. കുറെ ദിവസം കഴിയുമ്പോ ഒരുത്തൻ അവളെ അടിച്ചോണ്ടു പോകും. അപ്പോഴാണ് വാപ്പാടെ തലയിൽ കയറുന്നത്, എന്റെ മോള് വഴിമാറി പോയല്ലോ. പിന്നെ എവിടെങ്കിലും പോയി പിടിച്ചുകൊണ്ടുവരും, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരും,
പോലീസുകാർ ചോദിക്കും, മോളെ എന്റെ വാപ്പായുമ്മയാണോ? യെസ്. ഇതാരാ? ഇതെന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഓർ ബോയ് ഫ്രണ്ട്സ്. യെസ്. നീ ആരുടെ കൂടെ പോകാൻ ആഗ്രഹിക്കുന്നത്? ഞാൻ ചേട്ടന്റെ കൂടെ പോവാ.